അമേരിക്ക ഫുട്ബോളിന് ഇത്തവണ അമേരിക്ക തന്നെ വേദിയാകും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനും വടക്കേ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനും സംയുക്തമായാണ് വേദി പ്രഖ്യാപിച്ചത് ടീമുകളെ നാല് ഗ്രൂപ്പായി തിരിച്ചാണ് മത്സരം നടക്കുക ക്ലബ്ബ് വനിതാ തലങ്ങളിൽ ഉൾപ്പെടെ ഇരു ഫെഡറേഷനുകളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് യു എസിനെ വേദിയായി തിരഞ്ഞെടുത്തത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പത്ത് ടീമുകളും കോൺകാഫിൽ നിന്ന് ആറ് ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കും നാല് ഗ്രൂപ്പുകളിലായാണ് മത്സരം യോഗ്യതാ മത്സരങ്ങൾ കളിച്ചാണ് ടീമുകൾ ടൂർണമെന്റിന്റെ ഭാഗമാകുന്നത് ലോക ഫുട്ബോൾ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് നിലവിലെ കോപ്പ അമേരിക്ക ജേതാക്കൾ രണ്ടായിരത്തി പതിനാറിൽ കോപ്പ അമേരിക്ക ഫുട്ബോളിന് അമേരിക്ക വേദിയായിരുന്നു അന്ന് അർജന്റീനയെ കീഴടക്കി ചിലിയാണ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിൽ സൂപ്പർ താരം ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെസ്സിയുടെ തകർപ്പൻ ഫോമിന്റെ കരുത്തിലാണ് അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നേടിയത് മെസ്സി അർജന്റീനയുടെ കുപ്പായത്തിൽ നേടുന്ന ആദ്യ പ്രധാന കിരീടം കൂടിയായിരുന്നു അത് പിന്നീട് ഫൈനലിൽ സീമ കിരീടവും ലോകകപ്പ് കിരീടവും നേടാൻ മെസ്സിക്കും കൂട്ടർക്കും സാധിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ലോകകപ്പിനെ കോൺകാഫ് രാജ്യങ്ങളായ മെക്സിക്കോ കാനഡ അമേരിക്ക എന്നിവരാണ് ആതിഥ്യത്വം വഹിക്കുന്നത് ലോകകപ്പിന് രണ്ടു വർഷം മുന്നേ നടക്കുന്ന കോപ്പയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ തങ്ങളുടെ സംഘടനാ മികവ് തെളിയിക്കാൻ യു അവസരം ലഭിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യുടോക്ക്